ലേവ്യർ അധ്യായം 1. കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം. ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ. കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമകൂടാരത്തിൻ്റെ വാതുക്കൾ സമർപ്പിക്കട്ടെ. അവൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. അത് അവൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും. അവൻ കർത്താവിൻ്റെ മുൻപിൽ വച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷണങ്ങളായി മുറിക്കണം. പുരോഹിതരായ അഹറോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിനു മുകളിൽ വിറകടുക്കണം. അവർ മൃഗത്തിൻ്റെ കഷണങ്ങളും തലയും മേദസ്സും ബലിപീഠത്തിൽ തീയ്ക്കു മുകളിലുള്ള വിറകിനുമീതെ അടുക്കി വയ്ക്കണം. എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ എല്ലാം ദഹനബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ദഹനബലിക്കായുള്ള കാഴ്ചമൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. ബലിപീഠത്തിന് വടക്കുവശത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം. അതിൻ്റെ രക്തം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനെ തലയും മേധസ്സും ഉൾപ്പെടെ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കി വയ്ക്കണം. എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്. അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ച് മുറിച്ച് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. രക്തം ബലിപീഠത്തിൻ്റെ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം. അതിൻ്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്ക് വശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്ത് ഇടണം. അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം. എന്നാൽ രണ്ടായി വേർപെടുത്തരുത്. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനു മീതെ വച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്. അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ലേവ്യർ അധ്യായം 2. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും ചെയ്യണം. അത് അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈ മാവും എണ്ണയും കുന്തുരിക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യ ബലിവസ്തുവിൽ ശേഷിച്ച ഭാഗം അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ
എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം. നിന്റെ ധാന്യവേലിക്കുള്ള കാഴ്ചവസ്തു വറചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. കഷണങ്ങളായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം. അത് ഒരു ധാന്യബലിയാണ്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം. അവൻ അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലിവസ്തുവിൽ ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത്. എന്നാൽ അവ ആദ്യഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും കർത്താവിന് സുരഫലബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും വേണം. അത് ഒരു ധാന്യബലിയാണ്. പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തുരുക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം. അത് കർത്താവിനുള്ള ദഹനബലിയാണ്. ലേവ്യർ അധ്യായം 3. സമാധാനബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. ബലിമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് അതിനെ കൊല്ലുകയും വേണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേദസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിൻ്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേദസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം. അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിനു മുകളിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാനബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം. ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ വച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിൻ്റെ മേദസ്സും ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേദസ്സും നട്ടല്ലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേദസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിന് ഭോജനബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം.
അതിൻ്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജനബലിയാണ്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ. രക്തവും മേധസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും. ലേവ്യർ അധ്യായം 4. കർത്താവ് മോശയോട് അരളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഇങ്ങനെ പാപം ചെയ്ത ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം. അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം. അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിലൊരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രീകോവിലിൻ്റെ തിരശ്ശേലിയുടെ മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും അവയെ പൊതിഞ്ഞുള്ള മേധസ് മുഴുവനും എടുക്കണം. അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്ന പോലെ പുരോഹിതൻ അവയെടുത്ത് ദഹന ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്കു വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ
അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഒരു ഭരണാധികാരി തൻ്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നിരിക്കട്ടെ, അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടിൻമുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം. അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. ഇത് ഒരു പാപപരിഹാര ബലിയാണ്. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽമുക്കി ദഹനബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായി എന്നിരിക്കട്ടെ, അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം. അവൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽമുക്കി ദഹനബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം. സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നതുപോലെ അതിൻ്റെ മേധസ് മുഴുവനെടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും. പാപപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം. അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം. പുരോഹിതൻ അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽമുക്കി ദഹനബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം. സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ലേവ്യർ അധ്യായം 5. സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റമേൽക്കണം. ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ, അശുദ്ധമായ വന്യമൃഗം, കന്നുകാലി, ഇഴജന്തു ഇവയിലേതിൻ്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും. ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും. നന്മയാകട്ടെ തിന്മയാകട്ടെ താനത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും. ഇവയിലേതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപമേറ്റു പറയണം. അവൻ ഒരു പെൺചെമ്മരയാടിനെയോ പെൺകോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം. ആട്ടിൻകുട്ടിയെ നൽകുവാൻ കഴിവില്ലെങ്കിൽ
അവൻ്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കും. അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം. അതിൻ്റെ കഴുത്ത് പിരിച്ചൊടിക്കണം, തല വേർപെടുത്തരുത്. ബലിയർപ്പിച്ച പക്ഷിയുടെ കുറേ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷിച്ച രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം. ഇത് പാപപരിഹാര ബലിയാണ്. രണ്ടാമത്തേതിനെ വിധിപ്രകാരം ദഹനബലിയായി സമർപ്പിക്കണം. പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരേഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം. പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കമിടുകയോ അരുത്. അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവെടുത്ത് കർത്താവിനുള്ള ദഹനബലിയായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ഷെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാരത്തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവനുവേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ. അപ്പോൾ അവൻ്റെ കുറ്റം ക്ഷമിക്കപ്പെടും. കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. പ്രായശ്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ഇത് പ്രായശ്ചിത്ത ബലിയാണ്. അവൻ കർത്താവിൻ്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ. ലേവ്യർ അധ്യായം 6. കർത്താവ് മോശയോട് അരളി ചെയ്തു, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈടുവച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക, പീഡിപ്പിക്കുക, കാണാതെ പോയത് കണ്ടുകിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. കൂടാതെ പ്രായശ്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ കർത്താവിൻ്റെ മുമ്പിൽ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിലും നിന്ന് അവന് മോചനം ലഭിക്കും. കർത്താവ് മോശയോട് അരളി ചെയ്തു,
അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക, ദഹനബലിക്കുള്ള നിയമം ഇതാണ്: ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം. ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം. കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ ഒരു വശത്ത് ഇടണം. അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലിവസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേദസ് ദഹിപ്പിക്കുകയും വേണം. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ധാന്യബലിയുടെ നിയമം ഇതാണ്: അത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ അർപ്പിക്കണം. പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈ മാവും അതിനുള്ള എണ്ണയും കുന്തിരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ. സമാഗമ കൂടാരത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം. അത് പുളിപ്പ് ചേർത്ത് ചുടരുത്. എൻ്റെ ദഹനബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാനത് കൊടുത്തിരിക്കുന്നു. പാപപരിഹാര ബലി പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ്. അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം. തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണ് ഇത്. അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനും അവൻ്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ്: ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് വറചട്ടിയിൽ ചുട്ടെടുക്കണം. അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. അഹ്റോന്റെ പുത്രന്മാരിൽ അവൻ്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം. അത് മുഴുവനും ദഹിപ്പിക്കണം. പുരോഹിതൻ്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ്: പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം. അത് അതിവിശുദ്ധമാണ്. പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമ കൂടാരത്തിൻ്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ. അതിൻ്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും. അതിൻ്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം. ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ച് കഴുകണം. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. അത് അതിവിശുദ്ധമാണ്. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിൻ്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത്, അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം.
ലേവ്യർ അധ്യായം 7. അതിവിശുദ്ധമായ പ്രായശ്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ്. ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം. അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും, ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരു വൃക്കകളും കൊഴുത്ത വാലും കരളിന്മേലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് പ്രായശ്ചിത്ത ബലിയാണ്. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ. അത് അതിവിശുദ്ധമാണ്. പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ്. അവയുടെ നിയമവും ഒന്നു തന്നെ. ബലിവസ്തു പരിഹാരകർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ്. ആർക്കെങ്കിലും വേണ്ടി ദഹനബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ തുകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. അടുപ്പിലോ ഉരുളിയിലോ ഉറചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ്. കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ്. കൃതജ്ഞതാപ്രകാശത്തിന് വേണ്ടിയാണ് ഒരുവൻ അത് അർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും നേരിയ മാവിൽ എണ്ണ ചേർത്ത് കുഴച്ച് ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത്. കൃതജ്ഞതാപ്രകാശത്തിനുള്ള സമാധാന ബലിയോടുകൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ചയർപ്പിക്കണം. ഓരോ ബലിയർപ്പണത്തിലും കർത്താവിന് കാഴ്ചയായി ഓരോ അപ്പം നൽകണം. അത് സമാധാന ബലിമൃഗത്തിൻ്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ്. കൃതജ്ഞതാപ്രകാശത്തിനുള്ള സമാധാന ബലിമൃഗത്തിൻ്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം. അതിലൊട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത്. എന്നാൽ ബലി നേർച്ചയോ സ്വാഭീഷ്ടക്കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം. അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം. ബലിമൃഗത്തിൻ്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല. സമർപ്പകന് അതിൻ്റെ ഫലം ലഭിക്കുകയുമില്ല. അത് അശുദ്ധമായിരിക്കും. ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും. അശുദ്ധ വസ്തുക്കളുടെ സ്പർശമേറ്റ മാംസം ഭക്ഷിക്കരുത്. അത് തീയിൽ ദഹിപ്പിച്ചു കളയണം. ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം. എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അശുദ്ധമായ ഏതെങ്കിലും ഒന്നിനെ, മാനുഷിക മാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദ്യമായ എന്തെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിന് ശേഷം കർത്താവിനർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ മേധസ് ഭക്ഷിക്കരുത്. ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിൻ്റെ മേധസ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത്. അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. നിങ്ങളെവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രക്തം ഭക്ഷിക്കരുത്. രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സമാധാന ബലി അർപ്പിക്കുന്നവൻ തൻ്റെ ബലിവസ്തുവിൽ ഒരു ഭാഗം അവിടുത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം. കർത്താവിനുള്ള ദഹനബലി വസ്തുക്കൾ
സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ. ബലിമൃഗത്തിൻ്റെ നെഞ്ചോടൊപ്പം മേധസ്സും കൊണ്ടുവരണം. നെഞ്ച് അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. മേധസ്സ് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ്. സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ വലത്തെ കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതന് നൽകണം. വലത്തെ കുറക് സമാധാന ബലിയുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്ന അഹ്റോന്റെ പുത്രനുള്ളതാണ്. നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു. അഹ്റോനും പുത്രന്മാരും കർത്താവിൻ്റെ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത്. ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് തലമുറ തോറും അവരുടെ ശാശ്വതാവകാശമാണ്. ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്തബലി, സമാധാനബലി, അഭിഷേകം എന്നിവ സംബന്ധിച്ച് ഉള്ള നിയമമാണിത്. സീനായ് മരുഭൂമിയിൽ വെച്ച് തനിക്ക് ബലികളർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സീനായ് മലയിൽ വെച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ ആജ്ഞാപിച്ചത്. ലേവ്യർ അധ്യായം 8. കർത്താവ് മോശയോട് അരളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, രണ്ട് മുട്ടാടുകൾ, ഒരു കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറിയമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻ തകിട് ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു. മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാരകർമ്മത്തിന് സജ്ജമാക്കി. ആന്തരിക അവയവങ്ങളിൽ മേലുണ്ടായിരുന്ന മേധസ്സ് മുഴുവനും, കരളിൽ മേലുണ്ടായിരുന്ന നെയ്വലയും, ഇരുവൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു. എന്നാൽ കാളയെ, അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത്. ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു. മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. അതിനെ കഷണങ്ങളായി മുറിച്ച് തലയും കഷണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ
അതിൻ്റെ ആന്തരികാവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടുത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹനബലിയായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു. അവൻ മറ്റേ മുട്ടാടിനെ, പുരോഹിതാഭിഷേകത്തിൻ്റെ മുട്ടാടിനെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു. മോശ അതിനെ കൊന്ന് കുറേ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ള വിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടി. പിന്നീട് അഹ്റോൻ്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തെ കുറകും എടുത്തു. കർത്താവിൻ്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീരാജനം ചെയ്തു. അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹന ബലിവസ്തുക്കളോടൊപ്പം വെച്ച് ദഹിപ്പിച്ചു. അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത്. മോശ അതിൻ്റെ നെഞ്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു. അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വച്ച് ഭക്ഷിക്കണം. ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം. അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. എന്തെന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. മോശ വഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി. ലേവ്യർ 9. 8-ാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അവൻ അഹ്റോനോട് പറഞ്ഞു, പാപപരിഹാര ബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. ഇസ്രായേൽ ജനത്തോട് പറയുക, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻമുട്ടനെയും ദഹനബലിക്കായി 1 വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിന് മുമ്പിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുവിൻ. എണ്ണ ചേർത്ത ഒരു ധാന്യബലിയും അർപ്പിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നു. സമൂഹം മുഴുവൻ അടുത്തുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊണ്ടു.
അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക. അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക. ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്കു വേണ്ടി പാപപരിഹാരം ചെയ്യുക. ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അഹ്റോൻ ബലിപീഠത്തെ സമീപിച്ച് തൻ്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു. അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ബലിമൃഗത്തിൻ്റെ മേദസ്സും വൃക്കകളും കരളിനു മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു. അഹ്റോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു. അവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. ദഹനബലിമൃഗത്തിൻ്റെ കഷണങ്ങളും തലയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു. പാപപരിഹാര ബലിയായി അവർക്കു വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്ന് കൊന്നു. അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു. അനന്തരം ദഹനബലിവസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു. പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു. അതിൽ നിന്ന് ഒരു കൈ നിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അഹ്റോൻ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു. പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. അവർ കാളയുടെയും മുട്ടാടിൻ്റെയും കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുള്ള മേദസ്സും വൃക്കകളും കരടിന്മേലുള്ള നെയ്വലയും എടുത്തു. അവർ മേദസ് മൃഗങ്ങളുടെ നെഞ്ചിനുമീതെ വെച്ചു. അവൻ മേദസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ നെഞ്ചും വലത്തെ കുറകും അഹ്റോൻ കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. അതിനുശേഷം അഹ്റോൻ ജനത്തിൻ്റെ നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി വന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേദസ്സും ദഹിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണു. ലേവ്യർ അധ്യായം 10. അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തുരുക്കമിട്ട് കർത്താവിന് മുമ്പിൽ അർപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു. അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി. അവർ അവിടുത്തെ മുമ്പിൽ വെച്ച് മരിച്ചു. അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അഹ്റോൻ നിശബ്ദനായിരുന്നു. മോശ അഹ്റോന്റെ പിതൃസഹോദരനായ
ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായലിനെയും എൽസഫാനെയും വിളിച്ചു പറഞ്ഞു, വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ. മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോടുകൂടി എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. അനന്തരം മോശ അഹറോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ തലനഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിപതിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചുകൊള്ളട്ടെ. കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്, പോയാൽ നിങ്ങൾ മരിക്കും. അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത്, കുടിച്ചാൽ നിങ്ങൾ മരിക്കും. ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും. വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം. മോശ അഹ്റോനോടും അവൻ്റെ ശേഷിച്ച രണ്ട് മക്കളായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, കർത്താവിന് സമർപ്പിച്ച ധാന്യബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ഭാഗമെടുത്ത് ബലിപീഠത്തിന് സമീപം വച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക. എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ്. നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ ദഹനബലികളിൽ നിന്ന് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ്. ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നീരാജനം ചെയ്ത നെഞ്ചും കാഴ്ചവെച്ച കുറകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ ജനത്തിൻ്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ സന്തതികൾക്കുമുള്ള അവകാശമാണത്. അർപ്പിക്കാനുള്ള കുറകും നീരാജനം ചെയ്യാനുള്ള നെഞ്ചും ദഹനബലിക്കുള്ള മേധസ്സോടുകൂടെ അവർ കർത്താവിന് മുമ്പിൽ നീരാജനം ചെയ്യാൻ കൊണ്ടുവരണം. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത്. അനന്തരം മോശ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു, നിങ്ങളെന്തുകൊണ്ട് പാപപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധവും സമൂഹത്തിൻ്റെ കുറ്റം വഹിക്കാനും കർത്താവിന് മുമ്പിൽ അവർക്കു വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നതുമാണല്ലോ. അതിൻ്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നതുപോലെ നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു. അപ്പോൾ അഹ്റോൻ മോശയോട് പറഞ്ഞു, ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു. ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നോ? അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി.